ഓ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു വ്ളോഗാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലുള്ളപ്പോൾ മുതലേ എൻ്റെ ഹോം ടൂർ ചോദിക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലത്തെ ഹോം ടൂർ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലങ്ങനെ നിൽക്കാറില്ല ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാവലിംഗ് 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 ആയിട്ടാണ് അപ്പോൾ ഞാൻ ഫൈനലി എൻ്റെ ലണ്ടനിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ വീട് ചിലപ്പോൾ എനിക്ക് അത് കാണിക്കാനായിരിക്കും യോഗം ഫസ്റ്റ് അപ്പോൾ ഞാൻ എൻ്റെ ലണ്ടനിൽ എൻ്റെ ഹോം ടൂറിൽ ചേ എൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു സോ ഞാനിപ്പോൾ പുറത്താണ് നിൽക്കുന്നത് ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ വലിയ ഫ്ലാറ്റിലൊന്നും അല്ലാട്ടോ നിന്നത് അപ്പോൾ നിങ്ങളിനി അങ്ങനെയൊന്നും വിചാരിക്കണ്ട സോ ഞാനിപ്പോൾ വിക്ടോറിയ സെൻട്രൽ ലണ്ടനിലാണ് നിൽക്കുന്നത് ചെൽസിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇതാണ് എൻ്റെ ഹെവൻ എൻ്റെ വീട് അപ്പാർട്ട്മെൻറ്റ് സോ എല്ലാവർക്കും കാണിച്ചിട്ടാവാം ആ കാണുന്നതാണ് ഇവിടെ കുറേ ഫ്ലാറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അതാണ് ഒരു പട്ടി വരുന്നുണ്ട് പട്ടീനെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടക്കും ഈ സൈഡിൽ കൂടെ നടക്കും ഓക്കെ പട്ടീനെ കണ്ടാൽ ഞാൻ എപ്പോൾ പോസ് ചെയ്യും ആണ് എനിക്ക് പേടിയാണ് എന്നാൽ നമുക്ക് നല്ല നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് വീട്ടിലുള്ളിലേക്ക് കയറാം അപ്പോൾ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഇതായതുകൊണ്ട് കുറച്ച് ഹൈടെക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹൗസ് നമ്പർ 13 നമ്മൾ ഇങ്ങനെ ചെയ്യണം പിന്നെ റൂംമേറ്റ് ഉണ്ട് ഉള്ളിൽ എൻ്റെ ഇടയ്ക്ക് ഞാൻ കീ എടുത്തിട്ടില്ല റൂംമേറ്റ് അവിടെ ആക്സസ് തരും അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറും ഹായ് ദിസ് ഇസ് ജിതിൻ ജിതിൻ ഒരു സിനിമറ്റോഗ്രാഫറാണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് അപ്പോൾ ജിതിനാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എടുക്കുന്നത് ദിസ് ഇസ് മൈ റൂം റൂം റൂംമേറ്റ് ടാനിയ വെയർ ആർ യു ഗോയിങ് ടു ഗെറ്റ് ഗ്രോസറീസ് അഗൈൻ യാ ഷീ ഈസ് വെരി ബിസി ഓൾ മലയാളി അല്ല ഓൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഓൾ മധ്യപ്രദേശാണ് ജബൽപൂരിയാണ് ഓ ഓക്കെ കീ കിട്ടി ഒരു കീ ഉള്ളൂ അപ്പോൾ ഒരാളെപ്പോഴും വേണം നമ്മൾ ഇപ്പോൾ ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് എപ്പോഴും പറ്റൂ എനിക്ക് ഇപ്പോഴും അറിയില്ല അത് തുറക്കാൻ ഒന്ന് തുറക്കാൻ പറ്റാത്ത എന്താ ഞാൻ ഒരു കോമഡി ആക്കിയതാട്ടോ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ഹോം എനിക്ക് ഹോം ടൂർ ഒന്നും ചെയ്ത് ശീലമില്ല ഞാൻ ബാക്കിയുള്ളവൻ്റെ ഹോം ടൂർ കണ്ടിട്ടുമില്ല അധികം ലൈറ്റ് ഒന്നും ഇല്ലേ ലൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഹോം ടൂർ എടുത്ത് ശീലമില്ല അപ്പോൾ എനിക്കങ്ങനെ ഒരു എങ്ങനെ തുടങ്ങണം എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ എൻ്റെ വീട് എല്ലാവർക്കും കാണിച്ചിരുന്നു ഇവിടെ ഇതാണ് റൂം അങ്ങനെ ഒന്ന് പറയുന്നു അത്രേ ഉള്ളൂ സോ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം ഇങ്ങനെ കീ കീ എന്ന് സൗണ്ട് കേൾക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂം ഇവിടെയാണ് ഹീറ്റർ കാരണം ലണ്ടൻ ഭയങ്കര തണുപ്പുള്ള കൺട്രിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇനി ഓക്കെ സോ നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും ഹീറ്റർ ഉണ്ടാവും ഫാനൊന്നും ഉണ്ടാവില്ല ലണ്ടനിൽ ഒരു വീട്ടിൽ ഫാൻ ഉണ്ടാവില്ല പിന്നെ സമ്മറാകുമ്പോൾ നമ്മൾ ഫാന് വാങ്ങിക്കുക ചെയ്യാം നമ്മളിവിടെ നമ്മുടെ ടവൽസും ഇട്ട ഡ്രസ്സൊക്കെ ഇങ്ങനെ വെക്കും ഇതൊക്കെ നമ്മുടെ ഷൂ ആൻഡ് ഹീൽസൊക്കെ വെക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ 2 പേരുള്ളൂ പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ കാണുമ്പോഴായിരിക്കും ഇവിടെ കുറേ പേരുണ്ട് പക്ഷേ എനിക്കും കുറേ സാധനങ്ങളുണ്ട് ടാനിക്കും കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇവിടെ കാണിച്ചണം ഇത് നമ്മുടെ വാഷ്റൂമാണിത് നമ്മുടെ ബാത്റൂം
എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട്ടിൽ ഈ ബാത്റൂമാണ്. കുറേ മിററുണ്ട്, പിന്നെ അതാ ബാത്ടബ് ഉണ്ട്. ഞങ്ങൾ ആഴ്ചയിലേ കുളിക്കില്ലെങ്കിലും ബാത്ടബിലേ കുളിക്കൂ. നമ്മുടെ ഒരു നമ്മുടെ ബാത്റൂം. പിന്നെ ഞാൻ പിന്നെ ഇതൊന്നും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കണോ വേണ്ടതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ കാണിക്കുകയാണ്, എനിക്കറിയില്ല. ജിം കണ്ടിട്ടുണ്ട്, ഹോം ടൂർ എന്തെങ്കിലും. അപ്പൊ ഇതാണ് നമ്മൾ കയറി വരുന്ന ഒരു സ്പേസ് ആണ് ഇത്. ഇത് നമ്മുടെ ഒരു വാർഡ്രോബ് ആണ്. സി, നമ്മൾ അധികം സാധനങ്ങളൊന്നും പുറത്തേക്ക് അൺബോക്സ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഫുൾ മെസ്സഡാക്കണ്ടെന്ന് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാത്രമാണ് പുറത്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ സ്റ്റിൽ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ജാക്കറ്റുകളാണ്. അല്ലാതെ വിന്റർ ആണല്ലോ, നമ്മുടെ ജാക്കറ്റുകൾ. ഞാനും ടാനിയ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് കൊടുക്കാം. അപ്പോൾ അവൾക്ക് അകത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയും ഡ്രസ്സും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. കാരണം എനിക്കും ഫാഷൻ ഇഷ്ടമാണ്, അവൾക്കും ഫാഷൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ ഫാഷനിൽ കുറച്ച് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ കുറേ മിറർ ഉള്ളതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഹാളിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ലിവിംഗ് റൂം എന്നല്ലേ പറയാ, ലിവിംഗ് റൂം. ലിവിംഗ് റൂം ആണ്. ഇത്രയും നല്ല സ്പേഷ്യസ് ആണ് ശരിക്കും ഈ വീട്. ശരിക്കും കപ്പിൾസിനൊക്കെ പറ്റിയ വീടാണ്. ഞങ്ങളാണ് കപ്പിൾസ്, ഞങ്ങൾ ഫ്രണ്ട്സ് കപ്പിൾസ് ആണ്. ഹലോ അശ്മൽ. ഓക്കെ, സോ ഞാൻ ഹോം ടൂർ എടുക്കാട്ടോ. അപ്പോ കിച്ചണാണ് നമ്മുടെ, ഓപ്പൺ കിച്ചണാണ്. കുറച്ച് മെസ്സേജ് ആട്ടോ, നിങ്ങൾ ആരും നമ്മുടെ വീട് കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത് എന്താണ് വൃത്തിയില്ല എന്നും പറഞ്ഞിട്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെപ്പോഴും നമ്മുടെ വീടിങ്ങനെ വൃത്തിയിലൊന്നും കൊണ്ടെടുക്കില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഹോം ടൂർ എടുക്കണമല്ലോ വിചാരിച്ചിട്ട് പോയിട്ട് ബാക്കിയുള്ളവരെ പോലെ അന്നത്തെ ദിവസത്തേക്ക് മാത്രമായിട്ട് ഒതുക്കി പെറുക്കി ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടുപോയി വാങ്ങിച്ച് നിറയ്ക്കുക, അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാനുള്ളതുള്ള പോലെ പറയും, ഉള്ളതുള്ള പോലെ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. രാത്രി 12:00 വരെ വർക്ക് ഉണ്ടായിരുന്നു. രാവിലെ 8:30 രാത്രി 12:00 വരെ വർക്കൊക്കെ കഴിഞ്ഞ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന്. നമ്മൾ യൂഷ്വലി നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷെ ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ അടിപൊളിയാക്കാറുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു മിററുണ്ട് കേട്ടോ. ഫുൾ ഫുൾ മിററുകളുടെ ഒരു കളിയാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ പെട്ടികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വെക്കും. ഇവിടെ നമ്മുടെ മരുന്നുകൾ വെക്കും. ഒരു നമ്മുടെ മരുന്നാണ്, ഒരു വർഷത്തേക്കുള്ള മരുന്നുകൾ ഉണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പനി, തലവേദന, ചുമ, വയറുവേദന, അങ്ങനെ എല്ലാതരം മരുന്നുകളും. നമ്മുടെ ഒരു മിനി മെഡിക്കൽ ഷോപ്പാണ് ഞങ്ങളുടെ. പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സോഫ. പിന്നെ ഇതാണ് നമ്മുടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഒരു എസ്തെറ്റിക് വൈബൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ വീഡിയോൻ്റെ സാധനങ്ങൾ, റിംഗ് ലൈറ്റ്, ടി വി അങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെ ഇവിടെ ബുക്സ് ഉണ്ട് കുറേ. നിങ്ങൾ വിചാരിക്കും ഞാനെപ്പോഴും ബുക്സൊക്കെ വായിക്കുന്നു. ഇതൊന്നും എൻ്റെ അല്ല, എനിക്ക് അങ്ങനത്തെ ശീലമേ ഇല്ല. ഇതൊക്കെ അവളുടേതാണ്, അവൾ ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് ഞാൻ ഇവിടെ നിരത്തി വെച്ചത് എന്താ വെച്ചാൽ, ഇതെനിക്കിപ്പോൾ പ്രൊമോഷൻ വന്നതാണ്. കോർവോൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണ്. എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കോർവോ. അവൻ്റെ ലെതറിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇതല്ല കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന്, ഇത് എൻ്റെ ബാഗാണ്, ഞാൻ പുറത്തു നിന്നപ്പോൾ കൊടുക്കുന്നതാണ്. പിന്നെ എനിക്കിതൊരു വാച്ച്, ഇവിടുത്തെ ഒരു ബ്രാൻഡുണ്ട്, യു കെത്തെ ഒരു ബ്രാൻഡ് ഒരു വാച്ച് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പോൾ ഇനി പ്രൊമോഷൻ വീഡിയോസ് ചെയ്യണം. ഇത് പക്ഷേ ഇത് ജെൻസിൻ്റെ വാച്ചാണ്. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ അബ്ബക്ക് കൊടുക്കും. അബ്ബക്കോ ബബ്ബി വൈക്കോ അടുക്കലൊക്കെ കൊടുക്കും. അപ്പോൾ നാട്ടിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീട്ടുകാർക്കും അനിയനക്കും ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഴുത്തലൊക്കെ കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടില്ല കേട്ടോ വീട്. അപ്പോൾ അതിൻ്റെതായ ഒരു മെസ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക, നമ്മൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അറിയാലോ സമയമില്ല, അതാണ് കാര്യം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണേ ഒരു കണ്ണടക്ക് വെക്കാം, ഒരു ഷോക്ക്. ഇത് നമ്മുടെ ഫ്രണ്ട് തുർക്കി പോയപ്പോൾ കൊടുന്നതാണ്, അഷ്മൽ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്. ഇത് നമുക്ക് കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ്. നല്ല കണ്ണേറുണ്ട്.
ഞാൻ അതിലേക്ക് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടണം. ഇത് എവിടെ തൂക്കിയിടണം എന്ന് അറിയാത്തതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കെറ്റിലുണ്ട്. ഇനി ഇതാ ഇതാ നമ്മുടെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് കണ്ടിട്ട് ആരും ഞെട്ടരുത്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്, കാലി ഫ്രിഡ്ജ്, ഒന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ തിന്നലും കുടിക്കലും ഒന്നുമില്ല എന്ന്. തിന്നലും കുടിക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രിഡ്ജ് കംപ്ലൈൻറ്റാ, അതുകൊണ്ട് തണുപ്പില്ല. അപ്പം അതാണ് ഫ്രിഡ്ജ്. ഇത് ഫ്രീസറും, ഇതും കംപ്ലൈൻറ്റാണ് ഗൈസ്, കാലിയാണ്. വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ് ടൂർ ചെയ്യണമെന്നുണ്ട്, വാട്സ് ഇൻ മൈ കാലി ഫ്രിഡ്ജ് ടൂർ ചെയ്താലോ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു തോന്നൂല്ല, നമ്മുടെ കുറച്ച് ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് മറ്റേ സാധനം എന്താ ഇനി പറയാ, ഓവൻ. ആ ഓവൻ, ഈ ഓവന് വേറെന്തോ പേരല്ലേ പറയാ, അതിനെന്താ, ആ അത് മൈ, അതാണ്. എനിക്കൊന്നും ഉപയോഗിച്ച ശീലമില്ല ഗൈസ്, ഞാൻ നാട്ടിലൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ, അവൾ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അവളുടെ നോർത്ത് ഇന്ത്യൻ മസാലകളും, ഞാൻ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് എൻ്റെ സൗത്ത് ഇന്ത്യൻ മസാലകളും കാണാം നിങ്ങൾക്ക്. അപ്പം ഇവിടെ നമ്മൾ ഗ്രോസറി വെക്കാം, നമ്മുടെ കിച്ചൺ ഏരിയ. മറ്റേ ഇലക്ട്രിക് ഗ്യാസാണ്. പിന്നെ ഇതാ പൊറോട്ട ബീഫും ഉണ്ട്. ഇത് ശരിക്കും എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. ഇവരുടെ ഈ ഐ ഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, ഐ ഡി ബ്രാൻഡ് കേരളത്തിലെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരെനിക്ക് ഇവർ അവരിപ്പോൾ യു കെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് അത് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്നതാണ്. സോ സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ പണി, യൂട്യൂബ് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബിസി ലൈഫ്. നിങ്ങൾ പറയും ഞാൻ എന്താ വീഡിയോസ് ഇടാത്തെ, വീഡിയോസ് ഇടാത്തെ. ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ നാട്ടിലാണെങ്കിൽ എനിക്ക് യൂട്യൂബും മറ്റതും വീഡിയോ എടുത്ത് നടന്നാൽ മതി, പക്ഷെ അതും നല്ല ഹെക്ടിക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞാൻ ജോബ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ ഇത് ചെയ്യണം, സ്റ്റുഡൻ്റാണ്, അസൈൻമെൻസും കാര്യങ്ങളും അതും. അപ്പം എല്ലാം കൂടെ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനതൊരു പാർട്ട് ഓഫ് മൈ ലൈഫ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻഷാല്ലാഹ് എല്ലാം അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇങ്ങനെ കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കും. ഇവിടെ ഇവിടെ നമ്മുടെ ഇത്, ആ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കും, മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു സംഭവം, ഇതിനൊക്കെ എന്താ പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഇത് ഡിഷ് വാഷറാണ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിതിൽ യൂസ് ചെയ്യൽ കുറവാണ്, ബിക്കോസ് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് പോണില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇട്ട് കഴുകും. പിന്നെ ഇവിടെ നമ്മുടെ അല്ലാത്ത കുറച്ച് ഗ്രോസറിയും പാത്രങ്ങളൊക്കെ വെക്കും. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ഫുഡാണ്, ടാനിയ ഉണ്ടാക്കിയ ഫുഡാണ്. എന്തോ നോർത്ത് ഇന്ത്യൻ പുലാവോ അങ്ങനെ എന്തോ സാധനം. നമ്മളിത് അപ്പോൾ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. താഴെ തന്നെ ഒരു സെയിൻസ്ബറി ഉണ്ട്, പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വ്ളോഗിൽ, ഇന്നത്തെ വ്ളോഗിൽ സെയിൻസ്ബറി എന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കല്. പിന്നെ ഇവിടെ സ്നാക്സ്, ഇവിടെ ഇവിടെ പാർലേജി ഹൈഡൻസിക് ഒക്കെ നിങ്ങൾക്ക് കാണും. ഇതൊക്കെ ഇവിടെ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ലണ്ടനിൽ, ഒരു മിനി കേരള, മിനി കോയമ്പത്തൂർ പോലെ തോന്നും. അവിടെ നമുക്ക് നാട്ടിലത്തെ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇത് കാണിച്ചില്ലേ, ഇത് മൊത്തം കാണിച്ചില്ലേ. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും കുറേ നേരം ഞാൻ. എനിക്കിങ്ങനെ കുറച്ച് ടെൻഷനോ സങ്കടമൊക്കെ വരുമ്പോൾ കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ വായി നോക്കിക്കും, അങ്ങനെയൊക്കെ ചെയ്ത് സമയം കളയാറുണ്ട്. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. ഞാനും ഇവിടെ മാത്രമേ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ വന്നപ്പം അവരിങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതല്ല എൻ്റെ ഫസ്റ്റ് നിന്ന വീട്. ഞാൻ ഫസ്റ്റ് വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നത്, പിന്നെ ഞാൻ അവിടുന്ന് മാറിയത്. കാരണം ഇവിടെ യു കെയിൽ വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കിട്ടും. പക്ഷേ ഇവിടെ കോൺട്രാക്ട് പീരീഡ് ഉണ്ട്, 6 months 1 year കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ കേട്ടോ, യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അക്കോമഡേഷനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. ബാത്റൂം കാണിച്ചില്ല ഞാൻ, ഇനി ബെഡ്റൂമും കൂടെ ഉള്ളൂ. ഒരു മിനിറ്റ്, അവിടെ ആളുണ്ട്. Come, tell something. No, no. She's so shy. Malayalam. Say something, my roommate. Neeha is annoying. And I'm very caring. Okay, let's see our room. This is our room.
നമ്മുടെ വാർഡ്രോബ് വാർഡ്രോബ് തുറന്നാൽ നിങ്ങൾ അയ്യേ ഇതാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്ത് ചെയ്യാനോ, അത് റിയാലിറ്റിയാണ് ഗൈസ്, ഫേക്കിംഗ് അല്ല, റിയാലിറ്റിയാണ്. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കി വെക്കും. എത്ര മടക്കി വെച്ചാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ അന്നത്തെ ദിവസം തന്നെ പിന്നെയും ഇങ്ങനെ അൽക്കുലിത്തമായി പോണതാണ്. നിങ്ങൾക്ക് അറിയാലോ, കുറേ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും പിന്നെയും ഇങ്ങനെയായി മാറും. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒതുക്കി വെക്കാറില്ല, ചെവയ്ക്കാണ്ടിരിക്കാറില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഒതുക്കി വെക്കാറുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് വാർഡ്രോബ് അതാണ്. ഇത് സെക്കൻഡ് വാർഡ്രോബ്. ഇവിടെയും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കും, അടിയിലും കുറച്ച് സംഭവങ്ങളൊക്കെ വെക്കും. അല്ലാണ്ട് ഇത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ഭയങ്കര മെസ്റ്റല്ലേ. പിന്നെ നമുക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് നമ്മൾ ഇലക്ട്രിസിറ്റി റീചാർജ് ചെയ്യുന്ന മെഷീൻ എന്നോ എന്താ പറയുക, റീചാർജ് ചെയ്യുന്ന സംഭവം അങ്ങനെ പറയാം. പിന്നെ ഇതാ എൻ്റെ ഫോണുകളുണ്ട് ഇവിടെ. വൈഫൈ ചാർജർ ഇല്ലാത്ത കൊണ്ട് വൈഫൈ യൂസ് ചെയ്യാറില്ല. ഓഫീസ് ഫോണും മറ്റേ ഫോണും. പിന്നെ നമ്മുടെ ബെഡ്, നല്ല സുഖമായിട്ടിങ്ങനെ കിടക്കാം. നല്ല ബെഡാണ് കേട്ടോ, നല്ല ഉറക്കം കിട്ടും. പിന്നെ നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കും. ഇതൊക്കെ നമ്മൾ വന്ന ടൈമിൽ വെച്ചതാ കേട്ടോ, ഇങ്ങനെ ബാഗ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷേഡ്സ്, കുറച്ച് ഷേഡ്സൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ കേറ്റിങ്ങനൊക്കെ കാണാം നിങ്ങൾക്ക്. ഇതിവിടുത്തെ കോയിൻസാണ്, ലണ്ടൻ കോയിൻസ്. ഇതൊക്കെ സൂം ഒപ്റ്റിക്കിൻ്റെ വകയാണ് കേട്ടോ. നമ്മുടെ ഷേഡ്സും നമ്മുടെ ഞാനിടുന്ന മിക്ക ഷേഡ്സും ലെൻസും സൂം ഒപ്റ്റിക്കിൻ്റെ വകയാണ്, സൂം ഒപ്റ്റിക് കാലിക്കറ്റ്. കോഫി വേണമെന്ന് റൂംമേറ്റ് ചോദിക്കുന്നുണ്ട്. എൻ്റെ റൂംമേറ്റ് എന്നെ പോലെ തന്നെയാണ്, ഭയങ്കര സ്നേഹമുള്ള റൂംമേറ്റാണ്. പിന്നെ ഇവിടെ മൂന്ന് ഡ്രോയർ, നോ കട്ട് ഓഫ്. പിന്നെ നമ്മുടെ പെട്ടി. പിന്നെ ഇങ്ങോട്ട് വരും ഗൈസ്. നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്, ഫെയറി ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി റൂമിൻ്റെ പുറത്തുള്ള ബാൽക്കണിയും കൂടെ കാണിച്ചുതരാം. രണ്ടും സെയിം തന്നെയാണ്, ഇത് കൂടെ നിങ്ങൾക്ക് പോകാമെന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിൽ എണീറ്റ് പുറത്ത് പോയി കാറ്റൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോവാം. സോ നമ്മളിതാ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. കുഞ്ഞി വീടായതുകൊണ്ട് കുഞ്ഞി ഹോം ടൂർ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി. ആദ്യമൊക്കെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയണില്ല. പക്ഷെ എന്നാലും നമ്മൾ ആദ്യമൊക്കെ നിന്നത് ഭയങ്കര കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ലണ്ടനിൽ വരുമ്പോൾ ഇനീഷ്യൽ നല്ല സ്ട്രഗിളിങ് ഉണ്ടാവും, പിന്നെ ഗ്രാജുവലിയാണ് അത് മാറുക. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇങ്ങനെ മാറിക്കൊണ്ട് ഇങ്ങനെ വരുന്ന അൽഹംദുലില്ല, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു, ഇനി എല്ലാം മാറട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ ഹോം ടൂർ കാണിച്ചിരിക്കുന്നു. ഈ ഹോം ടൂറിൽ നിങ്ങൾക്ക് റൂം ടൂറും ഉണ്ട്, കിച്ചൺ ടൂർ, ബാത്റൂം ടൂർ, അങ്ങനെ എല്ലാ ടൂറും കൂടെ ഞാൻ ഒറ്റ ടൂറിൽ ഒതുക്കിയതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഈ വീട് കിട്ടിയത് എങ്ങനെയാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് സ്റ്റുഡ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് ഇവിടെ യു കെയിൽ, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അവർ ത്രൂ ആണ് എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടിയത്. അപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് വരലുണ്ട്, മെയിൽസ് വരലും കമൻസിലൊക്കെ വരലുണ്ട്. യു കെയിൽ ഇന്ന മാസം വരും വരലുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ കിട്ടും. സോ നിങ്ങൾ വരുമ്പോൾ തന്നെ നാട്ടിൽ വരാറാകുമ്പോൾ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കുറച്ച് പെടും. ഇവിടെ വന്നിട്ട് വീടൊക്കെ തരാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ ഒരു ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ആൻഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും യു കെ കാര്യങ്ങളും പേഴ്സണലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ പറയുക. സോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സജഷൻസ് നിങ്ങൾക്ക് ചോദിക്കും. സോ ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്നോടൊരു യൂണിവേഴ്സിറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുക എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നാളെ തന്നെ ആരും ഇങ്ങോട്ട് വരുമൊന്നുമില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ എന്താ പറയുക, എല്ലാം കേൾക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് തീരുമാനിക്കുക, നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാം. ഞാനിത് പിന്നെയും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ
കുറേ പേര് ഇങ്ങനെ നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ യു കെയിൽ എത്തിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മന്ത്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കൊന്നും ഒന്നും അറിയാണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ എക്സ്പീരിയൻസിലാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഞാനൊന്നും ആരോടും ചോദിച്ചും കാര്യങ്ങളൊന്നും വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞതും അതൊന്നും നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹോം ടൂർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്താണെന്ന് പറയാം. പിന്നെ ജിതിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചോണ്ട് വന്നതാണ് എനിക്ക് ഒരു വീഡിയോ എടുത്തിരുമോ ചോദിച്ചിട്ട്. അജിലനോടും താങ്ക് യു. അജിലൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അജിലൻ്റെ ഫ്രണ്ടാണ് ജിതിൻ. ജിതിനെ എനിക്ക് പരിചയപ്പെട്ടു തന്നില്ല. അജിലനോടും താങ്ക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഹോം ടൂർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.